പ്രിയമുള്ളവരെ സഹനം ഒരു ശാപമല്ല അനുഗ്രഹമാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു ഇതാ പീഡ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നമുക്കറിയാം ജോബിന്റെ സഹനത്തെ പറ്റി ജോബിന് സഹനമുണ്ടായപ്പോ ജോബിനൊത്തിരി അനുഗ്രഹമാണ് ലഭിച്ചത് അവസാനം നീതിമാനായ ജോബ് നല്ല ഹൃദയമുള്ള ജോബ് പ്രിയമുള്ളവരെ എല്ലാവരും നോക്കും നോക്കിയിട്ട് നല്ല ഹൃദയമുള്ളവരെയും യശ്വതൻ്റെ മാറോട് ചേർത്ത് അണച്ച് ഞെരിച്ചുടയ്ക്കും സഹനത്തിലൂടെ യോഗ ഞാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ആയിരിക്കും അഴിയുന്നെങ്കിലോ പൊട്ടിമുളച്ചത് മുപ്പതും അറുപോ നൂറ് മേനി ഫലം കൊയ്യുമെന്ന് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ഉണങ്ങിപ്പോയാൽ ഫലം പുറപ്പെടിക്കത്തില്ല നല്ല വെള്ളം വീണ് അഴുകിയാലോ അത് പൊട്ടിമുളച്ചത് മുപ്പതും അറുപോ നൂറ് മേനി ഫലം കൊയ്യും ഒരുമുള്ളവരി നമുക്കൊരു സഹനം വരുന്നതുകൊണ്ടാണ് നമുക്കൊരു മാറ്റമുണ്ടാകുന്നത് നമുക്കൊരു സഹനം ലഭിച്ചില്ല എങ്കിൽ നമുക്കൊരു മാറ്റമുണ്ടാകത്തില്ല ഒരു പൊട്ടിമുളയ്ക്കൽ ഉണ്ടാകത്തില്ല കാടുകൾ വെട്ടി നിരത്തി കുന്നുമലകൾ ഇടിച്ചു നിരത്തി കെട്ടിടങ്ങൾ പണുയർത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പാവക്കരകളെ വെട്ടിനിരത്തി ഞാനെന്നുള്ള അഹങ്കാരത്തെ ഇടിച്ചു നിരത്തി വിദ്യാഭ്യാസത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പണത്തിൻ്റെയും ഞാനെന്നുള്ള അഹങ്കാരം ഇടിച്ചു നിരത്തി ജീവിതങ്ങൾ പണിഞ്ഞുയർത്തുവാൻ വേണ്ടി ദൈവം നമുക്ക് സഹനങ്ങൾ തരുമ്പോ അത് ശാപമായി മാറാതെ ശപിക്കാതെ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാനും മൂന്ന് ആറിപ്പറയുന്നു ഉലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടെ നിന്ന് ചോദന ചെയ്തു എന്ന് നമുക്കറിയാം കട്ടിയുള്ള സ്വർണ്ണങ്ങൾ അടിച്ചു പരത്തി മരുന്ന് വെള്ളം പച്ചവെള്ളം അങ്ങനെ മാറി മാറി മുക്കി മുക്കി നല്ല മാലകമ്മലുകളാക്കി മാറ്റുന്നത് പോലെ കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് കഷ്ണം പഴുപ്പിച്ചടിച്ചടിച്ച് നല്ല കത്താളുകളാക്കി മാറ്റുന്നത് പോലെ മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മുടെ മൂർച്ച കൂട്ടിക്കൊണ്ട് വിശുദ്ധി എന്ന മൂർച്ച കൂട്ടിക്കൊണ്ട് ദൈവത്തോടടുക്കുവാൻ വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം നമുക്ക് സഹനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദുഃഖം അനുഭവിക്കുന്നവരാണ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവര് ദുഃഖം അനുഭവിക്കുന്നവര് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണെന്ന് നമുക്ക് പല അനുഭവങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു ഉദാഹരണം സിസ്റ്റർ അൽപോൺ വളരെ ദുഃഖപൂർണമായ ജീവിതമാണ് നയിച്ചത് ആ മകളിൽ നിന്ന് ജനം വാഴ്ത്തുകയാണ് അതുപോലെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ദുഃഖപൂർണമായ ജീവിതം നയിച്ചു വലതു കരത്ത് കൂടവും ഇടതുകയിൽ ചാക്കുകഷ്ണവുമായി പാറ പൊട്ടിച്ചും തൻ്റെ ശരീരത്തെ പാറ ചീലികളിൽ അടിച്ചു കയറിക്കൊണ്ട് തൻ്റെ ദുഃഖപൂർണമായ ജീവിതം സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നയിച്ചപ്പോ ആ പാറമേടയിൽ നിന്നും പാറമേൽ പണിത പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ചെന്നെത്തപ്പെട്ടുവെങ്കില് ഒരു സഹനമുണ്ടെങ്കിൽ ഒരു ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു വേദിയും ദൈവം അവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്